പശ്ചിമ ബംഗാളിൽ അക്രമ സംഭവങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനിടയിൽ സുപ്രധാനമായ ഒരു നീക്കവുമായി സംസ്ഥാന ബി ജെ പി ഘടകം രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ദിലീപ് ഘോഷ് പറയുന്നത് ഇനി അടിച്ചാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കണം. കാരണം നമ്മളുടെ മുമ്പിലുള്ളത് സി പി എം ഒരു വലിയ പാഠമാണ്. കാരണം സി പി എം തകരുകയും മമതാ ബാനർജി അധികാരത്തിലെത്തുകയും ചെയ്ത സമയത്ത് മമത അധികാരവും ഒപ്പം അവരുടെ ഗുണ്ടായുസവും കൊണ്ട് സി പി എം പ്രവർത്തകരെ തല്ലി ഒതുക്കുകയായിരുന്നു. അങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ സി പി എം നാമാവശേഷമായത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിക്കാനുള്ള ഒരു കഴിവ് പശ്ചിമ ബംഗാളിലുണ്ട്. ഒപ്പം തന്നെ കേന്ദ്രഭരണത്തിൻ്റെ ഒരു സഹായവും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ മമതയുടെ ഈ സർക്കാരിൻ്റെ ഇടപെടലിനെ കുറയ്ക്കാൻ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിയുമെന്നും ബി ജെ പി വിശ്വസിക്കുന്നു. കാരണം നേരത്തെ സി പി എമ്മിന് ഇത് രണ്ടുമില്ലായിരുന്നു. കാരണം അവർക്ക് അധികാരം നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ മമതയുടെ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. പശ്ചിമ ബംഗാളിലെ ബി ജെ പി ഘടകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കേന്ദ്രത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. കാരണം നിയമപരമായും മമതയെ നേരിടാൻ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം ഉണ്ടാകും. ഒപ്പം തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് അവരുടെ നിർദ്ദേശം. കാരണം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാൾ സി പി എമ്മിൻ്റെ അവസ്ഥയിലേക്ക് ബി ജെ പി പോകും. അതുണ്ടാകാതിരിക്കാനും സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള അണികളെ കൂടെ നിർത്താനുമായി തിരിച്ചടിക്കണമെന്ന് ഇതിനു മുമ്പും ദിലീപ് ഘോഷ് പറഞ്ഞിരുന്നതാണ്. കാരണം ആർ എസ് എസിൻ്റെ മറ്റും കാര്യാലയങ്ങളിൽ അഭയം തേടി വന്ന സി പി എമ്മുകാരെ സംരക്ഷിക്കുമെന്നും ഒപ്പം തന്നെ മമതയുടെ അക്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും ദിലീപ് ഘോഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തിരിച്ചടിക്കാൻ തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഗുണ്ടായസം ഇനി വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ ഗുണ്ടായസത്തിൽ ഇപ്പോൾ പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാളിൽ എത്താൻ സാധ്യതയുണ്ട്. അതിന് അത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കായികപരമായി തന്നെ നേരിടുക. കാരണം കായികപരമായി വരുന്നതിന് കായികപരമായി തന്നെ നേരിടുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ സുപ്രധാനപരമായ ഒരു നീക്കവുമായി ഗവർണറും രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ശാരദാ ചിട്ടിഫണ്ട് കേസുമായി ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാർ ഇപ്പോൾ പുതിയ മമത സർക്കാരിലുണ്ട്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഗവർണർ അനുമതി കൊടുത്തിരിക്കുന്നു. അതായത് ഗവർണർ ഒരു ഭാഗത്തു നിന്ന് ഈ മമത സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. സംസ്ഥാന ബി ജെ പി ഘടകം തിരിച്ചടിക്കായി സജ്ജമായി നിൽക്കുന്നു. കേന്ദ്രമാകട്ടെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്കായി വരുന്നു. അതായത് പല വഴിക്ക് മമതാ ബാനർജിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമാണ് ബി ജെ പി മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാൾ ഇനി അടിക്ക തിരിച്ചടി തന്നെ നൽകിക്കൊണ്ട് മുന്നേറാൻ തന്നെയാണ് പശ്ചിമ ബംഗാൾ ബി ജെ പി ഘടകത്തിൻ്റെ തീരുമാനവും. കാരണം സി പി എമ്മിനുണ്ടായ ഗതി ഇനി ബി ജെ പിക്ക് ബംഗാളിൽ ഉണ്ടാകാൻ പാടില്ല. ശക്തമായൊരു പ്രതിപക്ഷമായിരിക്കണം. അത് കായികപരമായിട്ടായാലും അതല്ലാതെയും ഒരു പ്രതിപക്ഷമായി മാറണമെന്ന് തന്നെയാണ് ബി ജെ പി പശ്ചിമ ബംഗാൾ ഘടകം ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഈ അടിച്ചാൽ തിരിച്ചടി കൊടുക്കണമെന്നുള്ള നിർദ്ദേശത്തിന് പിന്നിലും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.